അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിലെ തന്നെയാകട്ടെ നമ്മുടെ ഹദീസ് ക്ലാസിൻ്റെ തുടക്കം എന്ന് മനസ്സിലാക്കി ഇന്ന് ഒരു ഹദീസ് നമ്മൾ പഠിക്കുകയാണ്. ഈ ഒരു വിഷയമെന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നൊരു വിഷയമാണ്. ഈ വിഷയത്തിൽ സംശയാലുക്കളായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും കൃത്യമായ ഉത്തരം നൽകുന്ന ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളാണ് കുറച്ച് ദിവസം നാം നടത്തുന്നത്. ഈ ഹദീസ് നമ്മൾ പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കണം, അവസാനം നമുക്കല്പം ദിക്റും ഖുർആനും ഒക്കെ പാരായണം ചെയ്ത് ഹൃദ്യമായി ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു അതിനൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പിശാചു ബാധ. അങ്ങനെയൊന്നുണ്ടാവുമോ അല്ലേ? പിശാചുക്കളെന്ന് പറഞ്ഞാൽ ആരാണ്? ജിന്നുകളിൽപ്പെട്ട മോശം വിഭാഗങ്ങളാണ് അത്ര പിശാചുക്കൾ. ഈ പിശാചുക്കൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് തന്നെ പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പിശാചുക്കൾ നമ്മുടെ മേലെന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുമോ? ഒരുപാട് പ്രയാസം നമുക്കുണ്ടാക്കുമെന്ന് ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഒക്കെ വ്യക്തമായ കാര്യം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് ആളുകൾ പൈശാചിക ബാധ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, സിഹറുകൊണ്ട്, കണ്ണേറുകൊണ്ട്. പിശാചിനിവിടെയൊക്കെ വലിയ റോളുണ്ട് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഖുർആനിൽ നിന്ന് തന്നെ പിശാചു ബാധക്കൊരു തെളിവുണ്ട്. സൂറത്തുൽ ബക്കറയുടെ 275 ആയത്ത് നിങ്ങളൊന്ന് നോക്കിയേ. الذين ياكلون الربا لا يقومون الا كما يقوم الذي يتخبطه الشيطان من المس. എത്ര സുന്ദരമായിട്ട് അല്ലാഹു തആല പറയുന്നത്, ഈ പലിശ തിന്നുന്ന ആളുകൾ ഉണ്ടല്ലോ, ആ പലിശ ഭക്ഷിക്കുന്നവരെ അല്ലാഹു തആല നാളെ ആഖിറത്തിൽ കൊണ്ടുവരുമത്രേ, അവർക്ക് നേരെ നിൽക്കാൻ കഴിയില്ല. പിശാചു ബാധിച്ചവനെ പോലെ നിന്ന് ആടുകയാണവർ, അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയില്ലത്രേ. അപ്പോൾ പലിശ വാങ്ങി ഭക്ഷിച്ച ആളുകളുണ്ട്. അല്ലാഹു തആല പലിശയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ, അത് മറ്റൊരവസരത്തിൽ നമുക്ക് പറയാനുണ്ട്. പലിശ ബാധിച്ച ആളുകൾ അല്ലെങ്കിൽ പലിശ വാങ്ങിയ ആളുകൾ, പലിശ ഭക്ഷിച്ച ആളുകൾ, ഇവരെ നാളെ മഹ്ശറിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഇവർക്ക് നേരെ നിൽക്കാൻ പറ്റൂല. ഇവരിങ്ങനെ പിശാചു ബാധയേറ്റ ആളെപ്പോലെ അവരിങ്ങനെ കിടന്നാടുമെന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, പിശാചു ബാധയുണ്ട്, പിശാചു ബാധയുണ്ട് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നിശ്ചയം ഈ പിശാചുണ്ടല്ലോ മനുഷ്യ ശരീരത്തിലെ രക്തം എവിടെയെല്ലാം സഞ്ചരിക്കുമോ അവിടെയെല്ലാം സഞ്ചരിക്കും അത്രയും. ഒരു ഹദീസ് നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിലും അതുപോലെ സ്വഹീഹു മുസ്ലിമിലും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ്. അൻ സഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹ ഖാലത്ത്, സഫിയ ബിവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സന്ദർഭത്തിലുണ്ടായ ചില കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിനിടയിൽ വരുന്ന ഒരു കാര്യം മാത്രം നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഇന്ന ശൈത്താന യജ്രീ മിൻ ഇബ്നി ആദമ മജ്റദ്ദമി. കണ്ടോ, നിശ്ചയം പിശാചുക്കൾ, നിശ്ചയം പിശാച് മനുഷ്യൻ്റെ ശരീരത്തിലൂടെ എവിടെയെല്ലാം രക്തം സഞ്ചരിക്കുന്നുണ്ടോ അവിടെയെല്ലാം പിശാചത്വമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ ശരീരത്തിൽ എവിടെയെല്ലാം രക്തമോടുന്നുണ്ടോ അവിടെയൊക്കെ പിശാചത്വം. നമ്മളെ കൊണ്ട് വേണ്ടാത്തതൊക്കെ ചെയ്യിക്കും, ഏറ്റവും മോശമായതെല്ലാം ചെയ്യിക്കും. എന്തെല്ലാം താൻ തോന്നിത്തരമുണ്ടോ അതിനൊക്കെ നമ്മളെ കൊണ്ട് ഈ പിശാച് പ്രവർത്തിപ്പിക്കുക തന്നെ ചെയ്യും. ഏതായാലും ഇന്ന് നമ്മൾ ഒരു കാര്യം വിശദീകരിക്കുകയാണ്, നാളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ, അങ്ങനെ പിശാച് ബാധയുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള സംശയങ്ങളൊക്കെ തീർക്കണം. ഇന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ
ഈ ആയത്തും ഹദീസുകളൊക്കെ വെച്ചിട്ട് മഹാന്മാരായ അയിമ്മച്ചുകൾ പിശാചുബാധയേറ്റ ചില ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. പിശാചുബാധയേറ്റവരുടെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഈ എക്സാമ്പിളുള്ളവർ, ഈ ഉദാഹരണമുള്ള ആളുകളൊക്കെ പിശാചുബാധയേറ്റവരല്ല, എന്നാൽ പിശാചുബാധയേറ്റവർക്ക് ഈ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ അവർക്കുണ്ടാകുമെന്നാണ്. ഒന്നാമത്തേത് ദാഇമുന്നൗം, എപ്പോഴും അവർ ഉറക്കമാണ്. അവർക്ക് ഉറക്കം ഒഴിഞ്ഞിട്ട് നേരല്ല, എപ്പോഴും ഉറക്കം വരും. നിന്ന നിൽപ്പിൽ അങ്ങോട്ട് ഉറങ്ങും, ക്ഷീണം മാറില്ല ശരീരത്തിൽ, ഇങ്ങനെ ഇങ്ങനെ ഉറങ്ങണം അവർക്ക്, വേറൊന്നുമില്ല. ലാ യുഹിബ്ബു അൻ യഖൂമ മിനൻ നൗമി ഹത്താ ലിത്വാമിൻ ഔ ശറാബ്, ഒന്ന് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പോലും താല്പര്യമില്ലാതെ അവർ കിടന്നുറങ്ങുമെന്ന് അയിമ്മച്ചുകൾ പഠിപ്പിക്കുകയാ. അവർക്ക് ഇങ്ങനെ ഉറങ്ങിയാൽ മതി, എന്തെങ്കിലും ഭക്ഷണം കഴിക്കണോ, എനിക്കൊന്നും കഴിക്കാൻ തോന്നണില്ല, എനിക്കൊന്നും കുടിക്കണ്ട, ഒന്ന് കിടന്നാൽ മതി, എന്നാൽ രാത്രി മുഴുവൻ നന്നായി ഉറങ്ങിയിട്ടുണ്ടാവും. എന്നാലും രാവിലെ ഇങ്ങനെ ഉറക്കം 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 അവരിങ്ങനെ മാടി വിളിക്കുമത്രേ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഒന്നാലോചിച്ച് നോക്കിയേ, അത് പിശാചുബാധയുടെ ലക്ഷണമാണെന്ന് അള്ളാഹുവിൻ്റെ മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുകയാ. രണ്ടാമത്തേത് ലാ യുഹിബ്ബുല്ലാഹ വല വളാ, സുബ്ഹാനല്ലാഹ്, വൃത്തി ഇഷ്ടപ്പെടാത്തവരായിത്തീരും. അവർക്ക് ശരീരം വൃത്തിയാക്കണമെന്നൊരു താല്പര്യം ഉണ്ടാവില്ല, അവരുടെ റൂം വൃത്തിയാക്കുകയില്ല. അവരുടെ റൂമിലേക്ക് ഇങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ ആകെ അലങ്കോലമായിട്ട് കിടക്കും. അതൊന്ന് വൃത്തിയാക്കി അടുക്കി പൊറുക്കി വെക്കാൻ അവർക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പിശാചുബാധയേറ്റവരായിരിക്കാം ഒരു സാധ്യതയുണ്ട്. അവരിൽ പിശാചിൻ്റെ സ്വാധീനം കൂടുതലായിരിക്കാം, അള്ളാഹുവുമായിട്ട് അവർക്ക് ബന്ധം കുറവായിരിക്കാം, അതാണൊരു കാരണം. മൂന്നാമത്തേത് മഹാന്മാർ പഠിപ്പിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, കുളിക്കില്ല, വെള്ളത്തെ അവർക്ക് വല്ലാത്ത വെറുപ്പാണ്, അവർ കുളിക്കില്ല. കുളിക്കാൻ പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു മടിയാണ് കുളിക്കാൻ പറഞ്ഞാൽ, ഉഫ് എന്തൊരു അടങ്ങിയാറാ കുളിക്കാനായിട്ട്. ഈ ഒരു ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് പിശാചുബാധയുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാ, സുബ്ഹാനല്ലാഹ്. ഈ ഒരു ചിന്തയാണ്. പെണ്ണുങ്ങൾ പൊതുവെ കുളിക്കാത്തവരാണെന്നുള്ളൊരു ധ്വനിയുണ്ട് ചില ആളുകൾക്ക്, അങ്ങനെ ആകാൻ പാടില്ല. നന്നായി വൃത്തിയുള്ളവരാകണം, നന്നായി കുളിക്കണം. ഏറ്റവും ചുരുങ്ങിയത് രണ്ട് തവണയൊക്കെ കുളിക്കണം, രാവിലെയും കുളിക്കണം. കിടക്കുന്നതിന് മുൻപ് ഒന്ന് മേല് കഴുകി നല്ല റാഹത്തായിട്ടല്ലാതെ കിടക്കാൻ പാടില്ല. കിടക്കപ്പായിലേക്ക് ചെല്ലുമ്പോൾ തൻ്റെ ഇണയുടെ അടുക്കൽ കിടക്കുമ്പോൾ, അത് ഭർത്താവാണെങ്കിലും ഭാര്യ ആണെങ്കിലും, ശരീരം വൃത്തിയാക്കി നല്ല സുഗന്ധം പൂശിയിട്ടല്ലാതെ കടന്നു ചെല്ലാൻ പാടില്ല, സുബ്ഹാനല്ലാഹ്. അതിലൊക്കെ മാതൃകയുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ. അപ്പോൾ കുളിക്കാതിരിക്കുക എന്ന് പറയുന്നത് പിശാചുബാധയേറ്റവരുടെ ലക്ഷണമാണെന്ന് അള്ളാഹുവിൻ്റെ അയിമ്മച്ചുകൾ പഠിപ്പിക്കുകയാ. നാലാമത്തത് വയജ്ലിസു ഫിൽ ളുൽമി, എപ്പോഴും ഒറ്റയ്ക്കിരിക്കണം, ഇരുട്ടത്തിരിക്കണം, ഒരാളെയും ഫേസ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല, ആരോടും സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർക്കിങ്ങനെ ഒറ്റയ്ക്കിരുന്നാൽ മതി, തനിച്ചിരുന്ന് ഏകാന്തമായി എന്തെല്ലാമോ ചിന്തിച്ചു കൂട്ടാനാണ് അവർക്കിഷ്ടം. അവരിങ്ങനെ ഇരുട്ടത്ത് പോയിരിക്കും, ഇരുട്ടുള്ള മുറിയിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കാനാണ് അവർക്കിഷ്ടം. പുറത്തേക്ക് വരില്ല. അവർക്ക് പിശാചുബാധയുണ്ടാകാൻ സാധ്യതയേറെയാണ്. അവരങ്ങനെ ചെയ്യുന്നത് പിശാച് അവരിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടാണ്. ആ പിശാചിനൊക്കെ മാറ്റിയെറിയാനുള്ള ശ്രമം പോലും ഇവരെടുക്കുന്നില്ല എന്നുള്ളതാണ്, മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് പോലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവർ പിശാചിൻ്റെ വലയത്തിലാണ്. മാത്രമല്ല, ഇനി വീണ്ടും പറയുന്നുണ്ട് യുഹിബ്ബുൽ ഇസ്തിഹ്മാമ. നേരത്തെ നമ്മൾ പറഞ്ഞു അവർ തീരെ കുളിക്കില്ല എന്ന്. എന്നാൽ ഇവർക്കൊരു ഒരു സ്വഭാവമുണ്ട് ഈ വിഭാഗത്തിന്, ഇവർ നേരെ ഓപ്പോസിറ്റാണ്. കുളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി കുളി കുളിച്ചളയും, ഒരു ദിവസം ഒരു 4-5 കുളിയൊക്കെ കുളിക്കും. അങ്ങനെ കുളിക്കാൻ പാടില്ല, അത് പിശാചുബാധയിൽപ്പെട്ടതാണ്. അവർക്ക് എത്ര കുളിച്ചാലും അവർക്ക് വൃത്തിയാവില്ല. സുബ്ഹാനല്ലാഹ്. ഒരു തവണ കുളിക്കും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് കുളിക്കണം തോന്നും, പിന്നെയും കുളിക്കും. കാരണം ഉണ്ടായിട്ട് ശരീരം മുഴുവൻ ഒരാൾക്ക് വിയർത്തൊലിച്ചിട്ട് അസഹ്യമായ ദുർഗന്ധം, അയാൾ 2-3 തവണ ഡെയിലി കുളിച്ചു, അതല്ലേ ഈ പറയുന്നത്? ഇതൊരു കാരണമില്ല, മനസ്സിൻ്റെ എന്തൊക്കെയോ ഭ്രാന്തമായ തോന്നലുകൾ കാരണം ദിവസേന അനാവശ്യമായി വെള്ളം പാഴാക്കുകയാണ്. ധാരാളം തവണ കുളിക്കുന്ന ആളുകൾ അവർ പിശാചുബാധയുണ്ടാകാൻ സാധ്യതയുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്. വീണ്ടും പറയുന്നുണ്ട് ആറാമത്തേത് യുഹിബ്ബു അയ്യുത്തില ശഅറ വല ളഫ്റ. സുബ്ഹാനല്ലാഹ്. അവർക്ക് യുഹിബ്ബു അയ്യുത്തില ശഅറ വല ളഫാർ, അവരുടെ മുടിയും നഖവും നീട്ടി വളർത്താൻ അവർക്ക് വലിയ ഇഷ്ടമാണ്. ചില ഫ്രീക്കന്മാർ പിള്ളേരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മുടി ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ നീട്ടി അങ്ങിടും,
സ്ത്രീകളെ കുറിച്ചല്ലേ ചർച്ച, സ്ത്രീകൾ മുടി വളർത്തട്ടെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പുരുഷന്മാർ മുടി വളർത്തുന്നതിനൊക്കെ പരിധിയുണ്ട്. ഈ പരിധിയും വിട്ട് ധാരാളമായി ഇങ്ങനെ വളർത്തുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവർ പിശാജ് ബാധയേറ്റവരാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. വല്ല ലുഫാർ നഖങ്ങൾ, അത് ആണും പെണ്ണും കണക്കാം, അമിതമായി നഖം വളർത്തുന്ന ആളുകൾ അവർ അവരിൽ പിശാചിന് വലിയ സ്വാധീനമുണ്ട്, സ്വാധീനമുണ്ട്. ആ പൈശാചികതയെ അകറ്റി നിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ജീവിക്കാൻ തയ്യാറാകുന്നില്ല, അവർ പിശാജ് ബാധയേറ്റവരാണത്രേ. സുബ്ഹാനല്ലാഹ്. ഇനിയോ ഏഴാമത്തത്, കസീറുൽ ബുഖാ ബിലാ സബബ്, ഒരു കാരണമില്ലാതെ വെറുതെ ഇരുന്ന് കരയാം, ഒരു കാരണമില്ല വെറുതെ കരയാ, ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുക, കണ്ണിങ്ങനെ നിറയുക, എപ്പോഴും ഓരോന്ന് ചിന്തിച്ചിങ്ങനെ ഒരു ഒരു കാരണം കണ്ടെത്താൻ പറ്റണില്ല. എന്താ മോനിങ്ങനെ കരയണെന്താ, മോള് കരയണെന്താ, എന്താണെന്നറിയാൻ പാടില്ല, അങ്ങോട്ട് കരഞ്ഞു പോവാ എന്ന് പറയുന്ന ആളുകളില്ലേ. അവർ അവരിൽ പിശാചിന് വലിയ സ്വാധീനമുണ്ട്, പിശാജ് നിമിത്തമാണ് അങ്ങനെ കരയുന്നതെന്ന് അള്ളാഹുവിൻ്റെ അയിമ്മച്ചകൾ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, അബില്ലാഹിക ബിലാ സബബ്, ഒരു കാരണമില്ലാതെ വെറുതെ ചിരിക്കുക. ഞാൻ നോക്കിയിരുന്നിട്ട് എന്നെ വെറുതെ ചിരിക്കുക, നമ്മൾ അങ്ങനെ ചിരിക്കണവരൊക്കെ പല പേരിട്ട് വിളിക്കും അല്ലേ, അവരുടെ മാനസികാവസ്ഥയാണത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പൈശാചിക ഉപദ്രവമേറ്റ ആളുകളാണ്, പൈശാചിക ബാധ ഏറ്റവരാണെങ്കിൽ അവർ വെറുതെ ഇരുന്ന് കരയും, വെറുതെ ഇരുന്ന് ചിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാലൊന്നും അവർക്കുണ്ടാവും. അപ്പോൾ അത്തരം ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനെ. ഇനിയോ, അവൻ നിസ്യാൻ, മറവി ഉണ്ടാവും. മറവി എന്ന് പറഞ്ഞാൽ സാധാരണ മറവിയല്ല, എന്തു പറഞ്ഞാലും മറക്കും, എന്തും മറന്നു പോകും. അവരുടെ ജീവിതത്തിൽ ഒരു കാര്യം ചിട്ടുണ്ടാവില്ല, എല്ലാ കാര്യങ്ങളും മറന്നു പോകും. ആ മറവിക്കൊക്കെ പിശാചുണ്ടാക്കുന്ന ചില കാരണങ്ങളുണ്ട്, ഇൻഷാല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഏതായാലും അമിതമായ മറവി എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഒമ്പതാമത്, അള്ളാഹുവിൻ്റെ വാച്ചുകൾ പറയുകയാണ്, അമിതമായ ഭയമുണ്ടാകും. പിശാജ് ബാധയേറ്റ, പിശാജ് വലിയ സ്വാധീനം ചെലുത്തിയ ആളുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർക്ക് അമിതമായ ഭയം ഉണ്ടാകും. എല്ലാത്തിനെയും പേടിയാണ് അവർക്ക്, അവർക്ക് ജീവിതത്തിലൊരു ധൈര്യം ഉണ്ടാവില്ല, എപ്പോഴും പേടി, എപ്പോഴും പേടി. ഓ, പഠിച്ചവൻ എൻ്റെ കുട്ടി സ്കൂളിലേക്ക് പോയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ അപകടം പറ്റുമോ, അല്ലെങ്കിൽ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ചിന്തിക്കുകയാണ്, ബാത്റൂമിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ക്ലോസറ്റിൻ്റെ ഉള്ളിൽ കൂടെ പാമ്പ് വന്ന് എന്നെ കൊത്തുമോ, ഇങ്ങനെയെല്ലാം ഒരുപാട് അസ്ഥാനത്തുള്ള ഭയങ്ങൾ അവരെ പിടികൂടും. അതിന് കാരണം പൈശാചിക ബാധയാണെന്ന് അള്ളാഹുവിൻ്റെ അയ്മച്ചുകൾ പഠിപ്പിക്കുകയാണ്. ഇനി മറ്റൊന്ന്, അവിശക്ക്, ഒരുപാട് സംശയം, അമിതമായ സംശയം. ഒരു കാരണവും ഒരു അടിസ്ഥാനവും ഇല്ലാത്ത സംശയമായിരിക്കും. രാത്രി കിടക്കാൻ നേരത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ വാതിൽ കുറ്റിയിട്ടിരുന്നോ, വാതിൽ കുറ്റിയിട്ടിരുന്നോ, ഏയ് കുറ്റിയിട്ടിട്ടില്ലാന്ന് തോന്നുന്നു, ചെന്നു സംശയമാണ് കുറ്റിയിട്ടിട്ടുണ്ട്, അതൊക്കെ നോക്കി ഉറപ്പുവരുത്തി വീണ്ടും വന്ന് കിടന്നു, വീണ്ടും സംശയം. ഞാനിപ്പോൾ താഴെ പോയിട്ട് വെള്ളം കുടിച്ചിങ്ങോട്ട് പോകുന്നോ അല്ലെങ്കിൽ വാതിൽ കുറ്റിയിട്ടോ, വീണ്ടും ചൊല്ലും. ഇങ്ങനെ നിരന്തരം നിരന്തരം സംശയാലുക്കളായി വരുന്ന ആളുകൾ, അവരിൽ പിശാചിന് വലിയ സ്വാധീനമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. പിന്നെയോ, പിന്നെ മഹാന്മാർ പറയുന്നുണ്ട്, പതിനൊന്നാമതായിട്ട് കാണാം, ആത്മഹത്യാ ടെൻഡൻസി ഇവരിൽ കൂടുതലായിരിക്കും. ഇവർക്ക് ഇവരുടെ ഒരു 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 ഓവർ കോൺഫിഡൻസ് നിമിത്തം മനസ്സിലാവുന്നുണ്ട്, ഇവരുടെ 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 മനസ്സിൽ ഇതിങ്ങനെ കിടന്ന് 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 ലാസ്റ്റ് ഇവർക്ക് തോന്നും, ഇവർക്ക് തോന്നും എനിക്ക് എന്നെ ആർക്കും വേണ്ട, എനിക്ക് ആരുമില്ല. ഓവർ തിങ്കിങ്, അതിനൊരു കാരണം, ഒരുപാട് ചിന്തിച്ചു കൂട്ടും, ഒരുപാട് ചിന്തിച്ചു കൂട്ടും. ഈ ചിന്തിക്കുന്നവരൊക്കെ പെട്ടുവന്നതുകൊണ്ടാണ്. ഒരുപാട് ചിന്തിക്കരുത്, ആവശ്യത്തിന് മാത്രം ചിന്തിക്കണം, കാട് കയറി നമ്മുടെ ചിന്തകൾ പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇവരുടെ ഈ ചിന്തകൾ നിമിത്തം ഇവർക്ക് തോന്നും, ഞങ്ങൾക്ക് ആരുമില്ല, എനിക്കാരുമില്ല, എൻ്റെ കെട്ടിയോന് വേണ്ട, എൻ്റെ ഉമ്മാക്ക് വേണ്ട, എൻ്റെ വാപ്പാക്ക് വേണ്ട, എൻ്റെ അങ്ങളക്ക് വേണ്ട, എൻ്റെ പെങ്ങക്ക് വേണ്ട, ഇങ്ങനെ തോന്നി 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 ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന ആളുകൾ അവർ പൈശാചിക ബാധയുടെ അടിമകളാണെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. പിന്നെയോ, പന്ത്രണ്ടാമത് പറയുന്നുണ്ട്, ഇസ്റാ ഉഫ്ലിന, സുബ്ഹാനല്ലാഹ്, അമിതമായി സംഗീതം ആസ്വദിക്കുന്നവരാണ് അവർ. അവരിങ്ങനെ പറയുന്നു, ഓ മനസ്സൊന്ന്, മൈൻഡൊന്ന് ഫ്രീ ആകാൻ ഹെഡ്സെറ്റൊക്കെ വെച്ച് ആ സിനിമയിലെ പാട്ടുണ്ടല്ലോ അതിങ്ങനെ കേട്ടാൽ മതി. സംഗീതം ഹലാലായ, ഹറാമൊന്നും കലരാത്ത ഹലാലായ നല്ല ഗാനങ്ങളുണ്ട്, അതിലൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഹറാമായതിങ്ങനെ കേൾക്കുക, ഹറാമായത് കേൾക്കുക, അതിങ്ങനെ കേട്ട് ആശ്വാസം കണ്ടെത്തുന്നു എന്ന് മിഥ്യാധാരണയിലിരിക്കുന്ന കുറേ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ആശ്വാസമല്ല, അവർ അപകടത്തിലേക്കാണ് ചെന്ന് ചാടുന്നത്. അവര് പൈശാചിക ബാധയിലാണ്. ചിന്തിച്ചു നോക്കിയാൽ നമുക്കൊക്കെ ഈ സ്വഭാവം ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ പിശാചിൻ്റെ കെണിവലയിലാണ്,
ഒരു കാരണം മാത്രമാണ്. ഇങ്ങനെയുള്ള എല്ലാവരും പൈശാചിക ബാധ ഏറ്റവരാണെന്നല്ല, പൈശാചിക ബാധ ഏൽക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവരിൽ ഭൂരിഭാഗവും ഇങ്ങനെയുള്ള ആളുകളിൽ പെട്ടവരാണ്. പിന്നെയോ അള്ളാഹുവിന്റെ മഹച്ചുക്കൾ പറയുകയാണ്, എപ്പോഴും വേദനയാണ് അവർക്ക്. തലവേദന കഴിഞ്ഞാൽ കൈവേദന, കൈവേദന വന്നാൽ കാലുവേദന, കാലുവേദന കഴിഞ്ഞാൽ നടുവേദന, നടുവേദന കഴിഞ്ഞാൽ പെരടി വേദന, ഇങ്ങനെ പിന്നെ നെഞ്ചുവേദന, അങ്ങനെ നിരന്തരം നിരന്തരം വേദനകൾ ഒഴിഞ്ഞ നേരമില്ല അവർക്ക്, നിരന്തരം വേദനകളാണ്. അങ്ങനെ നിരന്തരമായ വേദന കൊടുക്കുന്നത് പൈശാചിക ബാധയുടെ ലക്ഷണമാണെന്ന് മഹച്ചുക്കൾ പഠിപ്പിക്കുകയാണ്. ചിലപ്പോൾ ഷുഗറുള്ള പ്രഷറുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ വേദന ഉണ്ടാവാം, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവർക്കൊക്കെ ഇത് പൈശാചിക ബാധയാണെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പിശാചുബാധ നിമിത്തം ഇങ്ങനെ ഉണ്ടാകാം, മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. പിന്നെ ചിലർ പറയുന്നുണ്ട്, ചില ശബ്ദങ്ങൾ കേൾക്കാം, തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണില്ല. ചില ശബ്ദങ്ങൾ ചില സമയത്ത് പെട്ടെന്ന് അവ്യക്തമായ ചില ശബ്ദങ്ങൾ കേൾക്കുക. അതുപോലെ തന്നെ അതിനോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട്, പെട്ടെന്ന് അവ്യക്തമായതെന്തോ കാണുക, പക്ഷെ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ നിൽക്കുന്ന പോലെ ഒന്നും, തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. എന്തോ ഒന്ന് കേട്ടതുപോലെ തോന്നും, പിന്നെ ശ്രദ്ധിച്ച് അവിടെ പോയി നോക്കുമ്പോഴത്തേക്ക് അവിടെ ആരും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ചിന്ത പിശാചുബാധ ഏറ്റവരിലാണ് കൂടുതലായിട്ടുണ്ടാവുക എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. പിന്നെയോ ഉറക്കത്തിൽ കിടന്ന് കരയുക, സംസാരിക്കുക. ഉറക്കത്തിൽ ഇങ്ങനെ കരച്ചിലും സംസാരമായിട്ടിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഉറക്കത്തിൽ കരയാച്ചിരിക്കുക, ഇവരും പിശാചുബാധ ഏൽക്കാൻ സാധ്യതയുള്ളവരാണ്, ഏറ്റവരാണ് എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടത്രേ. അപ്പം ഏതായാലും ഇങ്ങനെയുള്ള സ്വഭാവ രീതികളൊക്കെ, ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, എനിക്ക് പിശാചുബാധ ഏറ്റിട്ടുണ്ട്, അതിൻ്റെ ഒരു കാരണം എനിക്ക് സംഭവിച്ചിരിക്കുന്ന പിശാചുബാധയാണ്, ഞാൻ അതിൽ നിന്ന് റിക്കവർ ആയില്ലെങ്കിൽ ഞാൻ പിശാചിൻ്റെ അടിമയായി പോകും. എന്നോട് പറഞ്ഞിട്ടിരുന്നത് അള്ളാഹുവിൻ്റെ അടിമയാകാനാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാകേണ്ടവളാണ്. ഈ ആത്മഹത്യാ ടെൻഡൻസിയും ഒറ്റയ്ക്കിരുന്ന് കരച്ചിലൊക്കെ എന്തിനാ? നമുക്ക് അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ റബ്ബ് എന്നെ കൈപിടിക്കാൻ എൻ്റെ റബ്ബുണ്ടെങ്കിൽ ഞാൻ എന്തിന് പേടിക്കണം? ഓരോരുത്തരും ചിന്തിച്ചു നോക്കി, മനസ്സിലാവുന്നുണ്ടോ? എന്നെ കൈപിടിക്കാൻ എൻ്റെ റബ്ബുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടാനാണ്? ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചാൽ മതി. അലാ ബിദിക്രില്ലാഹി തത്സ്മഇന്നുൽ ഖുലൂബ്, നിശ്ചയം അള്ളാഹുവിനെ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവർ, അള്ളാഹ് എന്ന ദിക്കറിൽ ജീവിക്കുന്നവർ, അള്ളാഹ് എന്ന ദിക്കറിൽ ജീവിക്കണം എന്നുള്ളതാണ് കേട്ടോ. ആ ദിക്കറിൽ ജീവിക്കുന്നവർക്ക് പിന്നെ ടെൻഷൻ ഇല്ല, എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക. ആര് കൈവിട്ടാലും എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് ജീവിച്ചു നോക്കിയേ, എല്ലാ ശറുകളിൽ നിന്നും നമുക്ക് കാവൽ ലഭിക്കും. അപ്പം ഈ പൈശാചിക ബാധയൊക്കെ നമ്മിലുണ്ടെങ്കിൽ എങ്ങനെ നമുക്കതിനെ എടുത്തു മാറ്റാൻ പറ്റും? وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ. മുഅ്മിനീങ്ങൾക്ക് ഖുർആൻ എന്ന് പറയുന്നത് ശിഫയാണ്. വെറുതെ ഓതാൻ മാത്രമൊന്നുമല്ല, അത് ശിഫയാണ്, അത് ശിഫയാണ്, മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് ശിഫ തേടണമെന്നാണ്. ഖുർആനിൽ ഒരുപാട് അധ്യാപനങ്ങളുണ്ട്, അധ്യായങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് കാവൽ തേടണം, നിങ്ങൾ ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്തരം രീതികളിലേക്ക്, നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം നിത്യമായി നടക്കണം, നിസ്കാരം കൃത്യമായി നടക്കണം, അള്ളാഹുവുമായുള്ള കൃത്യമായി ബന്ധം ഉണ്ടാകണം, ദിക്കറുകൾ ചൊല്ലണം, അങ്ങനെ ധാരാളം നന്മകൾ ചെയ്യുന്നവരായി നമ്മൾ മാറണം. അപ്പം ഇൻഷാല്ല വരുന്ന ദിവസങ്ങളിലൊക്കെ അത്തരം കാര്യങ്ങളിലുള്ള പ്രതിവിധികൾ, പിശാചുബാധ നമ്മൾ ഏറ്റിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം നമ്മൾ ചെയ്യണം, അങ്ങനെയുള്ള കൃത്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ പിശാചുമായി ബാധയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഏതായാലും ഒരു 3 തവണ എല്ലാവരും ആയത്തിൽ കുറിച്ച് ഓതുക. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ്സമാ السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم.
بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم റഹ്മുർ റഹീമായ റബ്ബേ, ഈ വിശുദ്ധമായ ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾക്കും പൈശാചിക ബാധകളിൽ നിന്ന് നീ കാവൽ നൽകണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ. പിശാചു ബാധ കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങൾ നമുക്കുണ്ടാവും, നമ്മുടെ മക്കള് വഴിതെറ്റിപ്പോകാൻ പിശാചു കാരണമായി തീരും, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ പിശാചിനുണ്ടാക്കാൻ കഴിയും അതൊക്കെ ഉണ്ടാക്കും. അപ്പൊ അതിനെങ്ങനെയൊക്കെ തടയിടാം, പിശാജ് എങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ഏതെല്ലാം വഴിയിലൂടെ നമ്മൾ ഉപദ്രവിക്കും, വരുന്ന ദിവസങ്ങളിൽ നമുക്കതൊക്കെ ചർച്ച ചെയ്യണം. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ഇന്നലെയും കൂടെ കഴിഞ്ഞ ദിവസം നമ്മൾ വാൽപ്പാറയിൽ ബിസിനസ് നടത്തുന്ന, ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ഒരു സഹോദരി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവരുടെ കുടുംബം ജപ്തി ചെയ്യപ്പെട്ടിട്ട് ആ നാട്ടിലേക്ക് വന്നവരാണ്, കച്ചവടം ആകെ ഡള്ളിലാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. എല്ലാ ഷെറുകളിൽ നിന്നും അള്ളാഹു കാവൽ നൽകട്ടെ. അതുപോലെ കുടുംബങ്ങളിൽ സിഹറുകൊണ്ട് കണ്ണേറുകൊണ്ട് പ്രയാസപ്പെടുന്നവർ, ശരീരത്തിൽ പൈശാചിക ബാധ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഏർവാടിയിലും മുത്തുപേട്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ പടച്ചോനെ കാണുന്ന ചില സങ്കടകരമായ കാഴ്ചയുണ്ട്. ഇൻഷാല്ലാ ചിലതൊക്കെ നമുക്ക് നാളെ പറയാം. അങ്ങനെ തുടങ്ങി ഒരുപാട് വേദന അനുഭവിക്കുന്നവർ, പിശാചു ബാധ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പൈശാചികതയിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ഇഷ്കിയ റസൂലിൽ ഒരുപാട് സഹോദരിമാരുണ്ട്. നാളത്തെ മജ്ലിസിലേക്ക് നിങ്ങൾക്ക് പ്രത്യേകം ദുആ വസിയത്തുണ്ടെങ്കിൽ ഇന്ന് തന്നെ, കഴിയുമെങ്കിൽ നാളെ രാവിലെ ഒരു 10-11 മണിക്ക് മുമ്പ് തന്നെ, ജുമാ ദിവസം കൂടെയാണല്ലോ നാളെ, 10-11 മണിക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ എല്ലാ വസീയത്തുകളും നിങ്ങൾ ഇഷ്കിയ റസൂൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അവിടെ അഡ്മിനെയോ കൃത്യമായിട്ട് അറിയിക്കുക. നമ്മുടെ എല്ലാ ദുആ വസീയത്തുകളും പറഞ്ഞ് നാളെ മുതൽ നമുക്ക് പ്രത്യേകം ദുആ ചെയ്യണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്, അർഹമുർ റഹീമായ കരുണാവാരിദിയായ അല്ലാഹ്, ഈ സദസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ ഹദീസാണ് ഞങ്ങൾ പഠിച്ചത്, ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ശത്രുവും ഞങ്ങളുടെ ശത്രുവുമായ ശൈത്താന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാ. പിശാചിന്റെ ഷെറുകൊണ്ട് പ്രയാസത്തിലായ ഒരുപാട് ആളുകളുണ്ട്, എല്ലാ പ്രയാസങ്ങൾക്കും നീ അറുതി വരുത്തണേ അല്ലാ. എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ നൽകണേ അല്ലാ. പൈശാചിക ബാധകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഇണകളെയും തൊഴിലുകളെയും മറ്റു മേഖലകളെയും നീ സംരക്ഷിക്കണേ അല്ലാ. അടച്ചവനെ, പിശാജ് ശരീരത്തിൽ ബാധിച്ച് മന്ദബുദ്ധികളായി പോകുന്നവരുണ്ട്, അല്ലാഹുവേ ഞങ്ങളുടെ ബുദ്ധിക്ക് സ്ഥിരത നൽകണേ അല്ലാ. വഴിതെറ്റി പോകുന്നവരുണ്ട്, ഇന്ന് മക്കളെല്ലാം മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമകളായി പോകുന്ന കാലഘട്ടമാ, മാതാപിതാക്കളെ ധിക്കരിക്കുന്ന കാലഘട്ടമാ, ഉമ്മാടെ നെഞ്ചു നോക്കി ചവിട്ടുന്ന കാലഘട്ടമാ, സ്വന്തം മാതാ
കർത്താവിനെ വിഷം കൊടുത്ത് കൊല്ലുന്ന കാലഘട്ടമാ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹിങ്ങളാക്കണേ അല്ലാ, മുത്തഖീങ്ങളാക്കണേ അല്ലാ. എല്ലാ പൈശാചിക ചിന്തകളിൽ നിന്നും അവർക്ക് ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് കാവൽ നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ തൊഴിലുകൾ, മറ്റു മേഖലകൾ, കുടുംബങ്ങൾ എല്ലായിടങ്ങളിലും ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബങ്ങളിൽ ഐക്യം നൽകണേ അല്ലാ. സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. പൈശാചിക ഉപദ്രവങ്ങൾ നീ ബാത്തിലാക്കണേ അല്ലാ, നീ ബാത്തിലാക്കണേ അല്ലാ, നീ ബാത്തിലാക്കണേ അല്ലാ. ഒത്തൊരുമയും സ്നേഹവും നീ നിലനിർത്തണേ അല്ലാ. പടച്ചവനെ സ്ഥലം കച്ചവടമാകണമെന്ന് പറഞ്ഞവരുണ്ട്, നീ കച്ചവടത്തിലാക്കണേ അല്ലാ. എളുപ്പത്തിനെതിരുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ സ്വന്തം വീടും മറ്റു മേഖലകളുമൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്, ജപ്തിയുടെ ഘട്ടത്തിലാണെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ അവരുടെ കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാ. ഞങ്ങളിൽ എല്ലാവരുടെയും കടബാധ്യതകൾ നീ ഏറ്റെടുക്കണേ അല്ലാ. റഹ്മുർ റഹീമായ റബ്ബേ, മനസ്സിലുള്ള മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാ. ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന കുഞ്ഞു മക്കളുണ്ട്, അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. മാറാ രോഗങ്ങളെ തന്ന് ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. പിശാചിന്റെ ഉപദ്രവത്തിൽപ്പെട്ട് മാറാ വ്യാധികളിൽ കഷ്ടപ്പെടുന്നവരായി ഞങ്ങൾ നീ മാറ്റല്ലേ അല്ലാ. എവിടെ നോക്കിയാലും ക്യാൻസറാണ്, ട്യൂമറാണ്, അറ്റാക്കാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ പെട്ടെന്ന് മരിക്കുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പടച്ചവനെ അപകടങ്ങളിൽപ്പെട്ട് ചിന്നിച്ചിതറി ചതഞ്ഞരഞ്ഞു പോകുന്ന മയ്യത്താക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ യത്തീമാക്കല്ലേ അല്ലാ, യത്തീമാക്കല്ലേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, കരുണാവാരിധിയായ അല്ലാ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബാദികൾ പലരും ഖബറുകളിലാണ്. അല്ലാഹുവേ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, നീ വിശാലമാക്കണേ അല്ലാ. അദാബിലാക്കല്ലേ അല്ലാ, കഠിന ശിക്ഷകൾ നൽകല്ലേ അല്ലാ. നിന്റെ അദാബ് താങ്ങാനുള്ള കരുത്തൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല അല്ലാ. പൈശാചിക ഉപദ്രവങ്ങളിൽപ്പെട്ട് നിന്നെ ധിക്കരിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. നിന്റെ ശത്രുവായ പിശാജ് ഞങ്ങളുടെയും ശത്രുവാണല്ലോ റബ്ബേ. ആ പിശാജിനെ ഞങ്ങളിൽ നിന്ന് ആയത്തുൽ കുർസിയുടെ ബറക്കത്തുകൊണ്ട് നീ അകറ്റി നിർത്തണേ അല്ലാ, നീ അകറ്റി നിർത്തണേ അല്ലാ. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂഖായ രാജാതിരാജനായ അല്ലാ, നീ ഞങ്ങളെ കൈവെടിയല്ലേ റബ്ബേ, നീ ഞങ്ങളെ കൈവെടിയല്ലേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. നാളെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെയും മുത്തായ റസൂലുള്ളാഹിനോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ. ഞങ്ങളാരെയും നീ നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ, നീ വലിച്ചെറിയല്ലേ റഹ്മാനേ. അർഹമുർ റഹീമായ റബ്ബേ, വിവാഹപ്രായമെത്തിയ മക്കളുണ്ട്, നീ ഹൈറായ ഇണകളെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. വിവാഹം ഉറപ്പിച്ചവരുണ്ട്, എളുപ്പമാക്കണേ അല്ലാ. പഠിക്കുന്ന മക്കളുണ്ട്, പുരോഗതി നൽകണേ അല്ലാ. പഠനങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പരീക്ഷകളിൽ വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ലാ. അങ്ങനെ തുടങ്ങി എന്തെല്ലാം ദുആ വസിയ്യത്തുകൾ ഉണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങളെ ഹായിബാക്കല്ലേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് നമ്മൾ പഠിച്ച ഹദീസ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ശൈത്താന യജിരി മിനിബ്നി ആദമ മജറദ്ദമി. കണ്ടോ, പിശാജ് മനുഷ്യ ശരീരത്തിൽ എവിടെയെല്ലാം രക്തം സഞ്ചരിക്കുന്നുണ്ടോ ആ ഭാഗങ്ങളിലൂടെയെല്ലാം കടന്നു ചെല്ലും. അപ്പം നമ്മുടെ രക്തം, നമ്മുടെ ശരീരം ശുദ്ധിയായി സൂക്ഷിക്കണം. ഖുർആൻ പാരായണം കൊണ്ട്, നിസ്കാരം കൊണ്ട്, നല്ല കർമ്മങ്ങൾ കൊണ്ട്, അശുദ്ധിയായിരിക്കുന്നവർ സ്വലാത്തുകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിച്ചു നിർത്തണം. ഇല്ലെങ്കിൽ പിശാജിൻ്റെ താവളമായി നമ്മുടെ ശരീരം മാറും. ഇൻഷാഅല്ലാ നാളെ പിശാജ് എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറുമെന്ന് പഠിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിൽ ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.